മടിയിൽ കരമുള്ളവർക്കല്ലേ പേടിക്കേണ്ട കാര്യമുള്ളൂ. കയ്യടിക്കടോ ബിജിഎം ഇട ബിജിഎം. പിന്നെന്ന് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. വീണ്ടും മാസ് ഡയലോഗ്. വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പിണറായി സഖാവിന്റെ മാസ് ഡയലോഗ് കേട്ട് രോമാഞ്ചിഫിക്കേഷൻ വന്ന ആൾക്കാർ ഇപ്പോൾ മാനത്തോട്ട് നോക്കി ഇരിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി പെരിയ ഇരട്ട കൊലപാതക സംഭവത്തിലാണ് പിണറായി സഖാവിന്റെ മടിയിലെ കനം പുറത്തു വന്നത്. പെരിയ ഇരട്ട കൊലപാതക കേസിൽ ഹൈക്കോടതി ഉത്തരവിന് ശേഷവും അന്വേഷണ ഫയലുകൾ കൈമാറാത്ത ക്രൈംബ്രാഞ്ച് നടപടിയിൽ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സിബിഐ. ഇനിയും കേസ് ഡയറി കൈമാറിയില്ല എങ്കിൽ പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. സിആർപിസി 91 പ്രകാരം നോട്ടീസ് നൽകി. ഒന്നും രണ്ടും തവണയല്ല, 6 തവണയാണ് സിബിഐ കത്ത് നൽകിയത്. പക്ഷേ ഫയൽ ഇതുവരെ ക്രൈംബ്രാഞ്ച് കൈമാറിയിട്ടില്ല. അതിനെ തുടർന്നാണ് സിബിഐയുടെ ഈ അപൂർവമായ നടപടി. മടിയിൽ കനമൊന്നുമില്ല കേട്ടോ. സിബിഐ ഉദ്യോഗസ്ഥർ പലതവണ കത്ത് നൽകിയിട്ടും ഫയലുകൾ കൈമാറാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി തേടിയിരിക്കുകയാണ് എന്നാണ് ക്രൈംബ്രാഞ്ച് മറുപടി നൽകിയത്. സർക്കാരിന്റെ എതിർപ്പുകളെല്ലാം തള്ളിക്കൊണ്ട് പെരിയ കേസിൽ സിബിഐ അന്വേഷണം ഹൈക്കോടതി ശരിവച്ചിട്ട് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞു. ഇതിനകം അന്വേഷണ ഫയലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് സിബിഐ പലതവണ ക്രൈംബ്രാഞ്ച് മേധാവിക്കും എസ്പിക്കും കത്തും നൽകി. പക്ഷേ ഫയൽ പോയിട്ട് ഒരു ചുക്കും ഒരു ചുണ്ണാമ്പും ക്രൈംബ്രാഞ്ച് കൊടുത്തില്ല. പക്ഷേ ഉടനെ തരാമെന്ന മറുപടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പണ്ട് സിനിമയിൽ നമ്മുടെ പപ്പുചേട്ടൻ പറഞ്ഞതുപോലെ. പക്ഷേ ശരിയാക്കൽ മാത്രം നടക്കുന്നില്ല. കോടതി ഉത്തരവിടുന്ന കേസുകളിൽ അന്വേഷണ ഏജൻസി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഫയലുകൾ കൈമാറാവുന്ന കീഴ്വഴക്കമാണ് സിപിഎം പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന കേസിൽ പോലീസ് തെറ്റിക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട സിബിഐ അന്വേഷണവും തുടങ്ങി. എന്നാൽ അന്നും കേസ് ഫയലുകൾ കൈമാറാതെ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുടക്കുകയാണ് ചെയ്യുന്നത്. ഫയലുകൾ കിട്ടാതെ അന്വേഷണം നടത്താനാവുന്നില്ല എന്ന് സിബിഐ പറഞ്ഞതോടുകൂടിയാണ് ഡിവിഷൻ ബെഞ്ച് വേഗത്തിൽ കേസ് പരിഗണിച്ചതും സിബിഐ അന്വേഷണത്തിന് അനുമതി നൽകിയതും. സർക്കാരിന് ഏറെ തിരിച്ചടിയായ ആ കോടതി ഉത്തരവിന് ശേഷവും പോലീസ് ഒളിച്ചു കളിക്കുകയാണ്. അനുമതി കിട്ടാത്തതിനാലാണ് രേഖകൾ കൈമാറാത്തത് എന്നും ഫയൽ ഇല്ല എങ്കിലും സിബിഐക്ക് അന്വേഷണം തുടങ്ങാനാവുമെന്നുമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നേരത്തെ വിശദീകരണം നൽകിയത്. അതേസമയം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിനെയും കൃപേഷിനെയും കൊലപ്പെടുത്തിയ കേസിൽ സിബിഐ അന്വേഷണം ഏറ്റെടുക്കാതിരിക്കാൻ സർക്കാർ ചെലവാക്കിയത് 88 ഓളം ലക്ഷം രൂപയാണ്. ഇതെല്ലാം ഒരു സഖാവും വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പൈസയല്ല, എല്ലാം സർക്കാർ ഖജനാവിൽ നിന്നും. എന്തൊരു കരുതലാണ് ഈ സർക്കാരിന് എന്ന് ആരായാലും ചോദിച്ചു പോകും. കേസ് സിബിഐ അന്വേഷിച്ചാലും പല സിപിഎം പ്രവർത്തകരുടെയും പങ്ക് പുറത്താവുമെന്നതിനാലാണ് സർക്കാർ സിബിഐ അന്വേഷണത്തെ ഇപ്പോൾ എതിർക്കുന്നത്. ഈ ആരോപണം വളരെ ശക്തമാണ്. കേസ് സിബിഐക്ക് വിട്ട് സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ വാദിക്കാനാണ് ഡൽഹിയിൽ നിന്നും അഭിഭാഷകർ എത്തിച്ചിട്ടുള്ളത്. എന്നാൽ സർക്കാരിന്റെ അപ്പീൽ തള്ളിയ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ശരിവയ്ക്കുകയും ചെയ്തു. 2019 ഒക്ടോബറിൽ 25 ലക്ഷവും നവംബറിൽ 21 ലക്ഷവും ഡിസംബറിൽ 42 ലക്ഷവുമാണ് അഭിഭാഷകർക്കും സഹായികൾക്കുമായി നമ്മുടെ സർക്കാർ നൽകിയത്. കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിനെയും ശരത് ലാലിനെയും 2019 ഫെബ്രുവരി 17 വെട്ടിക്കൊല്ലുന്നത്. സിപിഎം പ്രവർത്തകരാണ് പ്രതിപട്ടികയിലുള്ളതും. കൊലയ്ക്ക് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൃപേഷിന്റെ പിതാവ് കൃഷ്ണനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം സർക്കാർ ഖജനാവിൽ നിന്നും നഷ്ടമായ തുക പിണറായി വിജയൻ തിരിച്ചടയ്ക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിൽ പറയുന്നത്. അതേസമയം സിബിഐയെ കയറൂരി വിടാനാവില്ല എന്നാണ് നമ്മുടെ LDF കൺവീനർ വിജയരാഘവൻ സഖാവ് പറയുന്നത്. അതും മടിയിൽ കനമില്ലാത്തത് കൊണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് മലയാളികൾക്ക് വിധി. ട്രൂ ടിവിയുടെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ അമർത്തൂ.